ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ മലയാളത്തിൽ വീണ്ടും ഒരു ബിഗ് ബോസ് തുടങ്ങിയിരിക്കുകയാണ്. പ്രേക്ഷകർ പ്രവചിച്ച നിരവധി പേർ ഇത്തവണ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഈ സീസണിൽ 18 മത്സരാർത്ഥികൾ ഉള്ളതിൽ കോമണർ ഒഴികെ ബാക്കിയുള്ള എല്ലാവരും സോഷ്യൽ മീഡിയയിൽ വലിയ പിന്തുണയുള്ളവരാണ്. ഇത്തവണ ഏകദേശം ഒരേ പ്രായത്തിലുള്ള മത്സരാർത്ഥികളാണ് മാറ്റുരയ്ക്കാൻ എത്തിയിരിക്കുന്നതെന്ന പ്രത്യേകത കൂടിയുണ്ട്. ഒന്നോ രണ്ടോ പേരെ മാറ്റി നിർത്തിയാൽ ഫിസിക്കൽ ടാസ്കുകളൊക്കെ മനോഹരമാക്കാൻ എല്ലാവർക്കും സാധിക്കുമെന്ന് മനസ്സിലാവുന്നുണ്ട്. മാത്രമല്ല ഒന്നിലധികം പ്രണയങ്ങൾക്കുള്ള സാധ്യതയുമുണ്ട്. ബിഗ് ബോസിൽ ഏറ്റവും തരംഗമുണ്ടാക്കാൻ പറ്റുന്ന പ്രണയത്തിൻ്റെ ട്രാക്കിലേക്ക് ഓരോരുത്തരായി എത്തുകയാണ്. ഓരോ സീസൺ തുടങ്ങുമ്പോഴും അതിലൊരു പ്രണയമുണ്ടോ എന്നാണ് ആരാധകർ അന്വേഷിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ ദിൽഷ റോബിൻ സൗഹൃദമൊക്കെ ഈ രീതിയിൽ ചർച്ചയാക്കപ്പെട്ടതോടെയാണ് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയത്. പുതിയ സീസണിലും ലവ് ട്രാക്ക് കൊണ്ടുപോകാൻ ചിലർ ശ്രമിക്കുകയാണ്. ആദ്യ ദിവസം തന്നെ അത്തരമൊരു സമീപനവുമായിട്ടാണ് ഏഞ്ചലീൻ എത്തിയിരിക്കുന്നത്. ഒമർ ലുലു സംവിധാനം ചെയ്ത നല്ല സമയം എന്ന സിനിമയിലൂടെയാണ് ഏഞ്ചലീൻ മരിയ ശ്രദ്ധിക്കപ്പെടുന്നത്. സിനിമയുമായി ബന്ധപ്പെട്ട പ്രതികരണം അറിയിച്ച സമയത്ത് നടി പറഞ്ഞ കാര്യങ്ങൾ വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തിരുന്നു. ബിഗ് ബോസിലേക്കും പ്രവേശനം ലഭിച്ചതിനു ശേഷം ഗെയിം പ്ലാനുകളോടെയാണ് വന്നതെന്ന് വ്യക്തമായി. ഇതിനിടയിലാണ് സഹമത്സരാർത്ഥിയായ അനിയൻ മിഥുനോട് തനിക്ക് തോന്നിയ ക്രഷിനെ പറ്റി പറയുന്നത്. എൻ്റെ പൊന്നു മിഥുൻ ചേട്ടാ, ചേട്ടനോട് എനിക്ക് വല്ലാത്ത ക്രഷ് തോന്നുന്നു എന്നാണ് ഏഞ്ചലീൻ പറയുന്നത്. രസകരമായ കാര്യം, പ്രണയം പറയുന്നതിൽ ഒളിയും മറയുമൊന്നുമില്ലാതെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നടി അത് പറഞ്ഞു എന്നതാണ്. കഴിഞ്ഞ സീസണുകളിൽ എല്ലാവരും രഹസ്യമായിട്ടാണ് പ്രണയം പറഞ്ഞ് പിന്നാലെ കൂടിയത്. അവിടെയാണ് ഏഞ്ചലീൻ മാതൃകയാവുന്നത്. എന്നാൽ അത് വെറുമൊരു ക്രഷ് മാത്രമാണെന്ന് വ്യക്തമാണ്. ബിഗ് ബോസിൽ പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ താൻ പ്രണയത്തിലാണെന്നും തനിക്കൊരു ബോയ് ഫ്രണ്ട് ഉള്ളതിനെക്കുറിച്ചും ഏഞ്ചലീൻ വെളിപ്പെടുത്തിയിരുന്നു. തനിക്കിങ്ങനെ ഒരു അവസരം കിട്ടിയതിനെ പറ്റി പറഞ്ഞപ്പോൾ ബോയ് ഫ്രണ്ടിന് പോലും വിശ്വസിക്കാൻ സാധിച്ചിരുന്നില്ലെന്നാണ് നടി പറഞ്ഞത്. എന്തായാലും കൂടുതൽ ക്രഷുകളും പ്രണയാഭ്യർത്ഥനയുമൊക്കെ ഈ സീസണിലും ഉണ്ടാവുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യയിൽ നിന്നും ശ്രദ്ധേയനായ വുഷു പരിശീലകനാണ് അനിയൻ മിഥുൻ. കുംഫുവിന് സമാനമായ കായികാഭ്യാസമാണ് വുഷു. ഇതിൽ തെന്നിന്ത്യയിൽ നിന്ന് ആദ്യമായി രാജ്യത്തെ പ്രതിനിധീകരിച്ച് സ്വർണ്ണ മെഡൽ വാങ്ങിയ ഫൈറ്ററാണ് അനിയൻ മിഥുൻ. വുഷു വേദികളിൽ അറബിക്കടലിൻ്റെ മകൻ എന്ന പേരിലാണ് താരം സ്വയം സംബോധന ചെയ്യുന്നത്. വുഷുവിലെ പ്രകടന മികവിന് നേപ്പാൾ സർക്കാരിൻ്റെ ബെസ്റ്റ് ഫൈറ്റർ അവാർഡും താരം നേടിയിട്ടുണ്ട്. ബിഗ് ബോസിലേക്കുള്ള താരത്തിൻ്റെ കടന്നുവരവ് നിസ്സാരമല്ലെന്ന് വ്യക്തമാണ്. മാത്രമല്ല ഏഞ്ചലീൻ്റെ ക്രഷ് തോന്നുന്നു എന്ന പരാമർശത്തെ വളരെ നിസ്സാരമായിട്ടാണ് താരം കൈകാര്യം ചെയ്തതും. ആണോ എന്ന ചോദ്യം മാത്രമേ താരം നൽകിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ മിഥുനും ഏഞ്ചലീനും പരസ്പരം നല്ലൊരു സൗഹൃദത്തിലേക്ക് എത്തുമെന്ന കാര്യത്തിലും സംശയം വേണ്ട. ഈ സീസണിൽ വിവാഹിതരും വിവാഹം കഴിക്കാത്തവരുമായി നിരവധി താരങ്ങളാണുള്ളത്. എല്ലാവരും ചെറുപ്പക്കാരാണെന്നുള്ളതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. ഏകദേശം ഒരേ തലത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനാൽ ഈ സീസൺ കളർഫുൾ ആകുമെന്ന കാര്യത്തിൽ സംശയമില്ല.